ആ ബലം പോലും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒത്തിരി ഒത്തിരി ചൈതന്യങ്ങൾ ഉണ്ടാവും, ഒത്തിരി ഒത്തിരി ആശയങ്ങൾ ഉണ്ടാവും. അതിന് ഒരിക്കലും ഒരു എനിക്കിപ്പോ സംസാരിക്കാൻ കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെ നമ്മളിൽ നിന്ന് നമുക്ക് വേറൊരു വ്യക്തിയായി മാറാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അടുക്കളകളിലേക്ക് ഒതുങ്ങിത്തീരരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഗാന്ധിജി എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും നേരിട്ട് ഇങ്ങനെ, അദ്ദേഹം കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ഓരോ മീറ്റിങ്ങുകളിലും സംബന്ധിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട് എന്നെ പോലെയൊന്നും സംസാരിക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാ ഒരു പ്രാർത്ഥന കൂട്ടങ്ങളായിട്ടാണ് അദ്ദേഹം ഓരോ മീറ്റിങ്ങുകളും നടത്തിയത്, ഒരു പ്രാർത്ഥനാ യോഗമായിട്ടാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അദ്ദേഹം അങ്ങനെ ഇരുന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് അദ്ദേഹം നിമിത്തമാണ്.